ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ സിമ്പിളായിട്ട് നമുക്കൊരു ബ്ലോഗ് തയ്യാറാക്കാം എന്നതാണ്. അപ്പോൾ എക്സാമിനൊക്കെ പലപ്പോഴായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലോഗ് എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ബ്ലോഗ്. പക്ഷെ പലപ്പോഴായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇതിനെയൊക്കെ ഒഴിവാക്കുന്ന ഒരു പതിവാണ് വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിളായിട്ട് ബ്ലോഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോർമാറ്റും കാര്യങ്ങളും, അതേപോലെ തന്നെ ഏത് ബ്ലോഗിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലും അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പൊതുവായിട്ടുള്ള ചില പ്രയോഗങ്ങൾ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ കടന്നാലോ. കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ബേസ് ചെയ്തുകൊണ്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് നിങ്ങൾ താഴെ കമന്റ്സുകൾ ചെയ്തോളൂ. അതിന്റെ റീപ്ലൈ കാര്യം ഒക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബ്ലോഗിനെ ബേസ് ചെയ്തുകൊണ്ട് ഏത് ക്വസ്റ്റ്യൻസുകൾ വരികയാണെങ്കിലും അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പൊതുവായിട്ടുള്ള ചില പ്രയോഗങ്ങളും, അതേപോലെ തന്നെ ഈ ഒരു ബ്ലോഗിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോഡൽ ക്വസ്റ്റ്യനും, അതേപോലെ തന്നെ ഞാനിവിടെ പറയുന്ന ഒരു കോമൺ എക്സ്പ്രഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആൻസറുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്ലോഗിനെ ബേസ് ചെയ്തുകൊണ്ട് ഏത് ക്വസ്റ്റ്യൻസുകൾ വരികയാണെങ്കിലും അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കോമൺ എക്സ്പ്രഷൻസുകൾ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്നാമതായിട്ട് ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ തോട്ട്സ് ഹിയർ, ഐ റീഡ് ദ ലെസൺ ഓർ പോയം. അപ്പോൾ പോയം ആണ് കൊടുത്തെങ്കിൽ പോം എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി അത് ലെസൺ ആണെങ്കിൽ ലെസൺ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇറ്റ് ഹാസ് എ ഗുഡ് തീം, ഇറ്റ് ഈസ് തോട്ട് പ്രൊവോക്കിംഗ്, ഇറ്റ് ഇംപ്രസ്ഡ് മീ, ഇറ്റ് ഷോക്ക്ഡ് മീ, ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്രസ് മൈ ഫീലിംഗ്സ്. അപ്പോൾ ഇത്രയും പ്രയോഗങ്ങൾ നമുക്ക് ബ്ലോഗിനെ ബേസ് ചെയ്തുകൊണ്ട് ഏത് ക്വസ്റ്റ്യൻസുകൾ വരികയാണെങ്കിലും അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ ഈ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക, നല്ലവണ്ണം ശ്രദ്ധ കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആൻസറും നമുക്ക് നോക്കാം. അപ്പോൾ അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്, യു വുഡ് ലൈക്ക് ടു ഷെയർ യുവർ തോട്ട്സ് ഓൺ ഡ്രഗ് അബ്യൂസ് ത്രൂ എ ബ്ലോഗ്, പ്രിപ്പയർ ദി ബ്ലോഗ്. അപ്പോൾ ഡ്രഗ് അബ്യൂസ് എന്ന പാഠഭാഗം നിങ്ങൾ വായിക്കുകയും അതേപോലെ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ചിന്തകൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരു ബ്ലോഗിലൂടെയായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് ഒരു ബ്ലോഗ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമായിട്ട് ഒരു ബ്ലോഗിന് നമ്മൾ എപ്പോഴും ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ടൈറ്റിൽ എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡ്രഗ് അബ്യൂസ് എന്നത് തന്നെ ടൈറ്റിലായിട്ടും കൊടുത്താൽ മതിയാകുന്നതാണ്. അപ്പോൾ ടൈറ്റിൽ നിങ്ങൾ കൊടുക്കാൻ മറന്നുപോകരുത്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു കാര്യമാണ് നിങ്ങൾ എഴുതുന്ന ഡേറ്റും കാര്യങ്ങളും, അതേപോലെ തന്നെ എഴുതിയിരിക്കുന്ന വ്യക്തിയുടെ പേര് കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി അടുത്ത മൂന്നാമതായിട്ട് ബ്ലോഗ് എഴുതുന്ന സമയത്ത് എപ്പോഴായിട്ടും ഒരു ലേഔട്ട് വരച്ചുകൊണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യന്റെ മോഡൽ ആൻസർ നമുക്ക് നോക്കാം, എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, March 10, 2020, രാജു. അപ്പോൾ രാജു എന്നുള്ളത് എഴുതിയ ആളുടെ പേരാണ്. ഇനി അടുത്തായിട്ട് ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ തോട്ട്സ് ഓൺ ഡ്രഗ് അബ്യൂസ്. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കോമൺ എക്സ്പ്രഷൻസിലെ പ്രയോഗം തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓൺ എന്നതിന് ശേഷമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം ഏതാണോ ആ വിഷയത്തിന്റെ പേര് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി അടുത്തായിട്ട് ഐ റീഡ് ദ ലെസൺ, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, ഇറ്റ് ഷോക്ക്ഡ് മീ, ഡ്രഗ് അബ്യൂസ് ഈസ് എ ബിഗ് പ്രോബ്ലം, ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ, ഡ്രഗ്സ് ആർ വെരി ഡേഞ്ചറസ്, യങ്സ്റ്റേഴ്സ് ആർ അഡിക്റ്റഡ് ടു ഡ്രഗ്സ്, ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ ആർ ദി മെയിൻ റീസൺസ് ഫോർ ക്രൈംസ് ആൻഡ് റോഡ് ആക്സിഡൻസ്, ഡ്രഗ്സ് ആർ വെരി ഹാംഫുൾ ടു അവർ ബ്രെയിൻ, ഗവൺമെന്റ് ഷുഡ് ടേക്ക് ആക്ഷൻ അഗേൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്, വി ഷുഡ് പ്രൊട്ടക്ട് അവർ ചിൽഡ്രൻ ഫ്രം ഡ്രഗ് അബ്യൂസ്, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു മോഡൽ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു കോമൺ എക്സ്പ്രഷൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമായിട്ട് നിങ്ങൾ ഈ ഒരു ബ്ലോഗ് തയ്യാറാക്കിയാൽ മതിയാകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.